ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ സൃഷ്ടാവ് ഏകനാണ്. ആ സൃഷ്ടാവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. ഇത് വളരെ 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 എളുപ്പമുള്ള കാര്യമാണ്. കൈപ്പൊക്കിയിട്ട് അള്ളാഹുവേ അള്ളാഹുവേ എന്ന് പ്രാർത്ഥിക്കാൻ വളരെ 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 എളുപ്പമാണ്. പക്ഷെ നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് ആ സൃഷ്ടാവിനെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. എന്തുകൊണ്ട് വെച്ചാൽ സൃഷ്ടാവിനെ പറ്റി അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നത് ഇന്നഹു അലീമും ബിദാത്തി സുദൂർ, അതായത് എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള വികാരം അത് തിരിച്ചറിയുന്നവനാണ് സൃഷ്ടാവ്. അപ്പോൾ എനിക്ക് അറിയാം ഞാൻ എൻ്റെ ഹൃദയത്തിൽ എന്താണ് കൊണ്ടു നടക്കുന്നത്. പിന്നെ അറിയാൻ പറ്റുന്ന ഒറ്റ ഒരു സൃഷ്ടാവ് മാത്രമേ ഉള്ളൂ, ബാക്കി ആർക്കും അറിയില്ല. അപ്പം അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തിലിടാൻ പോകുന്ന ഓരോ മനുഷ്യൻ്റെ നഫ്സിനെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തിയിട്ട് ആ നഫ്സിനെ ധിക്കരിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ നരകത്തിൽ പോകും. അപ്പം നമ്മൾ ഓരോരുത്തരും എപ്പോഴും എപ്പോഴും നമ്മുടെ ഹൃദയത്തിലേക്ക് എപ്പോഴും നോക്കണം. ഓരോ നോട്ടം, ഓരോ വർത്തമാനം, ഓരോ തീരുമാനങ്ങൾ, ഓരോ ചലനങ്ങൾ, ഓരോ ദിവസം, ഓരോ നിമിഷം ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് തന്നെ നോക്കിക്കൊണ്ടേയിരിക്കണം. എന്തുകൊണ്ട് വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തഖ്വ ഹാഹുന. ഇത് ഞാൻ ഇന്ന് പ്രത്യേകിച്ചും പറയാനൊരു കാരണം, ഇന്ന് നമ്മളൊക്കെ മുസ്ലിങ്ങള് വളരെ 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 എളുപ്പത്തിൽ പറയുന്ന ഒരു വാക്ക്, ഒരുപാട് പേര് പറയുന്ന വാക്കുണ്ട്. എന്നാൽ ഒരുപാട് പേര് മറന്നു പോകുന്ന ഒരു വാക്ക്, അത് ഏതാണ് വാക്കെന്ന് ചോദിച്ചാൽ ഇൻഷാ അല്ലാ എന്നുള്ളത്. ഒരിക്കലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരുപാട് പേര് വന്നിട്ടൊരു ചോദ്യം ചോദിച്ചു, ഒരു ദീനി വിഷയം ചോദിച്ചു. അപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ് ഞാൻ നാളെ പറഞ്ഞു തരാം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾക്കറിയാം സൂറത്തുൽ കഹഫ് 18 അധ്യായത്തിലെ 23-24 വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലു ദാലിക ഗദ ഇല്ലാ അൻ യശാ അല്ലാഹു വദുക്കുർ റബ്ബക ഇദാ നസീത വഖുൽ അസാ അൻ യഹ്ദിയനി റബ്ബി ലി അക്റബ മിൻ ഹാദാ റശദ. യാതൊരു കാര്യത്തെപ്പറ്റി നാളെ ഞാനത് തീർച്ചയായും ചെയ്യാം എന്ന് നീ പറഞ്ഞു പോകരുത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, നാളെ ഞാനിത് ചെയ്യും എന്ന് നിങ്ങൾ പറയരുത്. അള്ളാഹു ഉദ്ദേശിക്കുന്നുവെങ്കിൽ അല്ലാതെ, ഇൻഷാ അല്ലാ എന്ന് പറയല്ലാതെ നമ്മൾ ഒരിക്കലും പറയരുത്. നീ മറന്നു പോകുന്ന പക്ഷം ഓർമ്മ വരുമ്പോൾ നിന്റെ രക്ഷിതാവിനെ അനുസ്മരിക്കുക, എൻ്റെ രക്ഷിതാവ് എന്നെ ഇതിനേക്കാൾ സന്മാർഗത്തോടടുത്തൊരു ജീവിതത്തിലേക്ക് നയിച്ചേക്കാം എന്ന് പറയുകയും ചെയ്യുക. നമ്മൾക്കറിയാം അതേ സൂറത്തിൽ തന്നെ സൂറത്തുൽ കഹ്ഫ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരുപാട് സ്ഥലത്ത് അങ്ങനെ പറയുന്നുണ്ട്. അവിടെ ഒരുപാട് സ്ഥലത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്, സൂറത്തുൽ കഹ്ഫിൽ തന്നെ 69 ആയത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിട്ട് ഖാല സതജിദൂനി ഇൻഷാ അല്ലാഹു സാബിറൻ വലാ അസി ലക അംറ. അദ്ദേഹം പറഞ്ഞു അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം, ക്ഷമയുള്ളവനായി താങ്കൾ എന്നെ കണ്ടെത്തുന്നതാണ്, ഞാൻ താങ്കളുടെ ഒരു കൽപ്പിനും എതിർ പ്രവർത്തിക്കുന്നതല്ല. പക്ഷേ ഇൻഷാ അല്ലാ പറഞ്ഞ ശേഷം പോലും നമ്മൾക്ക് സൂറത്തുൽ കഹ്ഫിലൂടെ നമ്മൾക്ക് വായിച്ചു പോകുമ്പോൾ അറിയാം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ക്ഷമ കൈക്കൊള്ളാൻ പറ്റാറില്ല, പിന്നെയും തെറ്റിക്കുന്നുണ്ട്, പിന്നെയും പറയുന്നു ഇൻഷാ അല്ലാ ഞാൻ ക്ഷമിക്കും, പിന്നെയും ഖിദ്ർ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു കാര്യം പറഞ്ഞപ്പോൾ പിന്നെയും ചോദ്യം ചോദിക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇൻഷാ അല്ലാ കൃത്യമായിട്ട് പറയുന്നുണ്ട്. സൂറത്തു സാഫാത്ത് ഉണ്ട്, 37 അധ്യായത്തിലെ 102 വചനത്തിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം സ്വപ്നം കണ്ട് ബലിയിറക്കണമെന്ന്, ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ബലിയിറക്കണമെന്ന് പറഞ്ഞു. അവിടെയും ആ ചെറിയ മോന് പറയുന്നുണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം ക്ഷമാശീലരുടെ കൂട്ടത്തിൽ താങ്കൾ എന്നെ കണ്ടെത്തുന്നതാണ്. ഇപ്പോ ഞാൻ ഇതൊക്കെ പറയുന്ന വെച്ചാൽ പ്രവാചകന്മാരുടെ ഒരു സ്വഭാവമാണ് ഏതൊരു കാര്യത്തെയും
നാളെ അല്ലെങ്കിൽ അടുത്ത നിമിഷം എന്തോ ആവട്ടെ ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞിട്ടേ അവർ പറയാറുള്ളൂ. ഇവിടെ നമ്മൾ കൃത്യമായിട്ടൊരു കാര്യം പഠിക്കണം സഹോദരന്മാരെ, നമ്മുടെ ഹൃദയത്തിൽ ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ആത്മാർത്ഥമായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്, എന്നിട്ട് നമ്മൾക്കറിയില്ല ചിലപ്പോൾ നാളെ ഞാൻ ജീവനോടുണ്ടോ, അസുഖമായി പോവോ, ചിലപ്പോൾ മറന്നു പോവോ, ഒന്നും നമ്മൾക്കറിയില്ല. അള്ളാഹു ഉദ്ദേശിച്ചതല്ല, ഉദ്ദേശത്തിലല്ലാതെ എനിക്കത് ചെയ്യാൻ പറ്റില്ല. അതെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് ഇൻഷാ അല്ലാ എന്നുള്ളത്. പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നിയത് ഇന്നത്തെ മുസ്ലിം സമുദായം ഈ വാക്കിനെ ഒരു ഒരു തമാശയാക്കുന്നുണ്ടോ, കളിയാക്കുന്നുണ്ടോ, പുച്ഛിക്കുന്നുണ്ടോ ഒന്ന് നമ്മൾ നമ്മളിലേക്ക് തന്നെ നോക്കുക, നമ്മുടെ ഹൃദയത്തിലേക്ക് തന്നെ നോക്കിയാൽ മതി. പലപ്പോഴും ഇന്ന് എന്തെങ്കിലും ഒരു ഒരു പരിപാടി ഉണ്ട് കേട്ടോ, അല്ലെങ്കിൽ കല്യാണം ഉണ്ട്, നിങ്ങൾ ദയവ് ചെയ്ത് ഇൻഷാ അല്ലാ വരും എന്ന് പറയരുത്. നിങ്ങളെ മനസ്സിൽ ആദ്യം നിയത്ത് ചെയ്യണം, എനിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട് ഇൻഷാ അല്ലാ, പക്ഷേ എനിക്കറിയില്ല നാളെ എന്ത് സംഭവിക്കും, എനിക്കറിയില്ല നാളെ എനിക്ക് രോഗം വരുമോ, അല്ലെ വേറെ എന്തെങ്കിലും തിരക്കായി പോവോ. ഇന്ന് പ്രത്യേകിച്ച് വളരെ 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 ലാഘവത്തോടെ സഹോദരന്മാരെ, ഇപ്പൊ ഇന്ന് ഇൻഷാ അല്ലാ എന്നൊരു ആരെങ്കിലും പറഞ്ഞാല് അതിന്റെ അർത്ഥം നേരെ വിപരീതമായിട്ട് ഇന്ന് സമൂഹം മനസ്സിലാക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ആ ഇൻഷാ അല്ലാ പറഞ്ഞിട്ട് എന്നാ എന്തായാലും വരൂല, അസ്തഗ്ഫിറുല്ലാ അസ്തഗ്ഫിറുല്ലാ, നമുക്ക് അത്രയേ ഉള്ളൂ സഹോദരന്മാരെ. അല്ലാ എന്നുള്ള വാക്ക് പോലും നമ്മൾ കാപട്യത്തോടാണ് ഈ വാക്ക് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് എനിക്കറിയാം നമ്മളെ പേഷ്യൻസ് ഒരുപാട് പേരുണ്ട്, പേഷ്യൻസ് അവരുടെ കല്യാണത്തിന് അവരെ മക്കളെ കല്യാണത്തിനൊക്കെ വിളിക്കും. അപ്പൊ ഞാൻ പലപ്പോഴും പറയാറില്ല എനിക്ക് ഞാൻ ഇൻഷാ അല്ലാ പറയില്ല, ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, എനിക്ക് ഒന്നാന്ന് വെച്ചാൽ തിരക്കായിരിക്കും, വൈകുന്നേരം സമയത്ത് വരാൻ പറ്റില്ല, വർക്കിംഗ് ഡേയ്സ് ആണ്. അത് ഞാൻ ആത്മാർത്ഥമായിട്ട് ഇൻഷാ അല്ലാ പ്രാർത്ഥിക്കും, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പൊ പറയാം ശരി ഡോക്ടർ പ്രാർത്ഥിച്ചാൽ മതി, നമ്മൾ വെറുതെ ദയവ് ചെയ്ത് അൻഷാല ഞാൻ എത്തിക്കോളും ഒരു പരിപാടി, അല്ലെങ്കിൽ കല്യാണം, ചിലപ്പോൾ മറ്റേ സംഘടനേന്റെ പരിപാടി, ഒരിക്കലും പോകാൻ പോകുന്നില്ല, ഉറപ്പാണ് പോവില്ല നമ്മളെ മറ്റേ സംഘടനേന്റെ പരിപാടി. പക്ഷെ എന്നാലും പറയും അൻഷാല, എന്തിനാ സഹോദരന്മാരെ കളവ് പറയുന്നത്, നമ്മൾ പോകൂല മറ്റേ സംഘടനേന്റെ പരിപാടിയാണ് പോകൂല എന്ന് എനിക്ക് എന്റെ ഹൃദയത്തിൽ അറിയാം, പിന്നെ എന്തിനാ നമ്മൾ ഇൻഷാല എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ വളരെ മാന്യമായിട്ട് പറയല ദയവായി സോറി ഒന്ന് തോന്നരുത് എനിക്ക് വരാൻ പറ്റില്ല. നമ്മളെ നമ്മളെ കപടന്മാരാ സഹോദരന്മാരെ, വലിയ അപകടം. എന്തുകൊണ്ട് അച്ഛൻ ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരുപാട് താടിയുണ്ട് വെറുതെയുണ്ട് എല്ലാം ഉണ്ട്, പക്ഷെ നമ്മുടെ ഹൃദയം ഇപ്പോഴും ഇപ്പോഴും സംസ്കരിക്കപ്പെടുന്നില്ല. നമ്മൾക്ക് തീർച്ചയായിട്ടും ചിലപ്പോൾ നമ്മൾ കല്യാണത്തിലൊക്കെ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ മൈത്രിസ്കരിക്കാൻ പോകണം എന്ന് നല്ലോണം ആഗ്രഹമുണ്ട്, ഇൻഷാല്ലാ ഞാൻ എത്തും ഇൻഷാല്ലാ. ഇനി അഥവാ എനിക്ക് അങ്ങനെ ആഗ്രഹിച്ചിട്ട് ഞാൻ ഇൻഷാല്ലാ പറഞ്ഞിട്ട് എനിക്ക് പോകാൻ പറ്റിയില്ല, അള്ളാഹുവെ മറന്നുപോയി, ചിലപ്പോൾ സ്വാഭാവികമാണ്, പ്രവാചകൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പോലും മറന്നു പോകുന്നുണ്ട്, പിന്നെയും മറന്നു പോകുന്നുണ്ട്, സ്വാഭാവികമാണ്, ഒരു കുഴപ്പമില്ല. അള്ളാഹു സുബ്ഹാനഹു വതാല മഹാ കാരുണ്യവാന, ചെറിയ മോന ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം പോലും ആ സമയത്ത് പോലും പറഞ്ഞു ഇൻഷാല്ലാ ഞാൻ എനിക്ക് ക്ഷമ അള്ളാഹ് തന്നേക്കാം. അപ്പൊ സഹോദരന്മാരെ മറവി എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഞാൻ വിചാരിച്ചതായിരുന്നു പരിപാടിക്ക് പോകണം, ഞാൻ വിചാരിച്ചതായിരുന്നു ഞാൻ കല്യാണത്തിന് പോകണമെന്ന് നിയത്തെയ്തായിരുന്നു, മയ്യത്ത് തിസ്കരിക്കാൻ പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നു, പക്ഷേ എന്തോ ലേറ്റായി പോയി എനിക്ക് വരാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ മാന്യമായിട്ട് അവരെ ഫോണിൽ വിളിച്ചിട്ടോ അവരെ മെസ്സേജ് ചെയ്തിട്ടോ അറിയിക്കണം, സോറി കേട്ടോ എനിക്ക് ഞാൻ വിചാരിച്ചു ആഗ്രഹിച്ചിരുന്നു, ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് കല്യാണത്തിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ മക്കൾക്ക് എല്ലാവിധ ഹൈറും ബർക്കത്തിട്ട് കൊടുക്കട്ടെ, അത് മരണപ്പെട്ടവർക്ക് മഹ്ഫർത്തും മറഹമത്തിട്ട് കൊടുക്കട്ടെ, അമീൻ എന്നിട്ട് പറഞ്ഞ് പറയണം വരാൻ പറ്റില്ല, ക്ഷമിക്കണം, ക്ഷമ ചോദിക്കണം. സഹോദരന്മാരെ നമ്മൾ എന്തിനായി കാപട്യം കാണിക്കുന്നത്? എനിക്കറിയാം വേറൊരു വിഷയം, ഒരു സഹോദരി ഗൾഫില്, അയ സഹോദരിക്ക് നാട്ടിലേക്ക് വരാൻ വിസ ഇങ്ങോട്ടേക്ക് റിലീവ് ചെയ്ത് കൊടുക്കുന്നില്ല, അവിടുത്തെ അറബികള് വിട്ടുകൊടുക്കുന്നില്ല. ഓരോ ദിവസം പറയുമ്പോൾ ഇൻഷാല്ല അടുത്ത വെള്ളിയാഴ്ച ആകുമ്പോൾ ഇൻഷാല്ല, അങ്ങനെ മാസങ്ങളോളം കൊല്ലങ്ങളോളം കഴിഞ്ഞു സഹോദരന്മാരെ, എന്തൊരു പറ്റിക്കാണ്. എന്തിനാ നമ്മളൊരു അറബി കുപ്പായിട്ടത് കൊണ്ടോ സൗദി അറേബ്യയിലോ അല്ലെ ഏതെങ്കിലും ഗൾഫ് രാജ്യങ്ങളിൽ ജനിച്ചുകൊണ്ടോ ജീവിച്ചുകൊണ്ടോ സ്വർഗം കിട്ടുമെന്ന് എവിടെ എഴുതിയിട്ടുണ്ടോ? അല്ല നമ്മൾ കുറച്ചൊരു ഇൻഷാല്ല കുറച്ച് മാഷാല്ല കുറച്ച് ബാറക്കല്ലാഹു ഫീക്കും എന്ന് പറയുമ്പോഴേക്ക് സ്വർഗം കിട്ടുമെന്നുണ്ടോ സഹോദരന്മാരെ? നമ്മുടെ ഹൃദയത്തിലേക്ക് എന്തുകൊണ്ട് നമ്മൾക്ക് എനിക്ക് എൻ്റെ ഹൃദയത്തെ പറ്റി അറിയണ്ടേ? എൻ്റെ സ്വന്തം ഹൃദയത്തിലെ വികാരത്തെ പറ്റി അറിയണ്ടേ? നിങ്ങൾക്ക് സഹോദരനെ വിട്ടുകൊടുക്കാൻ തയ്യാറില്ലെങ്കിൽ നിങ്ങൾ പറയണം രണ്ടു മാസം കഴിയുമ്പോൾ ഇന്നിന്ന ആള് വരും, അപ്പോൾ നമ്മൾ നിങ്ങളെ വിട്ടുതരാം ഇൻഷാല്ല ഉറപ്പ് തരാം. ഇത് നമ്മൾ ഒരു കാരണവശാലും നമ്മൾ ഉറപ്പുമില്ല, ഒരിക്കലും വിടാൻ ഉദ്ദേശിക്കുന്നില്ല, എന്നിട്ട് പച്ച കളവ്. ഒരു വിശ്വാസി ഒരിക്കലും പച്ച കളവ് നുണ പറയില്ല സഹോദരന്മാര്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോൾ ബീരുക്കളാകാം ഒരു വിശ്വാസി, അല്ല കുഴപ്പമില്ല, പക്ഷെ കള്ളനാവില്ല, കളവ് പറയില്ല. നമ്മളൊരു കാര്യം നമ്മൾ ചെയ്യില്ല എന്ന് ഉറപ്പിച്ചിട്ട് നമ്മൾ ഇൻഷാല്ല പറയുമ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ കള്ളനാവുന്നുണ്ട്, തനി കള്ളൻ കദബ,
ഖുറാനിൽ വിളിച്ച യാ യുഹല്ലദീന ആമനു, സത്യവിശ്വാസികൾ, എനിക്ക് നിങ്ങൾക്കത് ബാധകമാവില്ല. നമ്മൾ സത്യനിഷേധികളാവും, കള്ളനാവുന്നുണ്ട്. രണ്ടാമത്തത് എനിക്ക് ഇൻഷാ അള്ളാ എന്ന് പറഞ്ഞ വാക്ക് തന്നെ പുച്ഛമായിട്ടുണ്ട്, പുച്ഛമാണ്. ഹൃദയം ഒന്നൊന്ന് നോക്കൂ സഹോദരന്മാര്. ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പലപ്പോഴും നമ്മളെ ഒരുപാട് പേര് സംഭാഷണത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഒരുമിച്ചിരുന്ന് ഒരു കാര്യം സംസാരിക്കാം. അപ്പൊ പലപ്പോഴും എതിരെ നിൽക്കുന്ന ഒരാളോ അല്ലെ, അവര് വേറെന്തെങ്കിലും കാര്യം പറയും, ആ നാളെ നമുക്ക് ഇവിടെ പോകണം, അവര് സ്വാഭാവികമായിട്ട് മറന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ആർക്കാണോ ഓർമ്മയുള്ളത്, എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ അപ്പം കൂട്ടിച്ചേർത്തണം, ഇൻഷാ അള്ളാ കൂട്ടിച്ചേർത്തി കൊടുക്കണം. അത് അഹങ്കാരം കൊണ്ടോ ലോകമാന്യത കൊണ്ടോ ഒന്നുമല്ല, എന്റെ തൊട്ടടുത്ത സുഹൃത്ത് പറയാം, നാളെ നമുക്ക് ഇന്ന് ഇന്ന സ്ഥലത്ത് വെച്ച് കാണാട്ടോ, അങ്ങനെ പറയരുത്. അവിടെ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, ഞാൻ മാന്യമായിട്ട് വിനയാനീതനായിട്ട് ഈ സഹോദരന് ഇൻഷാ അള്ളാ പറഞ്ഞു കൊടുക്കണം. അപ്പൊ അദ്ദേഹം ഇൻഷാ അള്ളാ ഓർമ്മിപ്പിക്കും. സ്വാഭാവികമാണ്, നമ്മുടെ സംസാരത്തിലൊക്കെ ചിലപ്പോൾ ഇൻഷാ അള്ളാ മറന്നു പോകും, അതിൽ ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. അപ്പൊ ആർക്കാണോ ഓർമ്മ ഉള്ളത്, അത് ഒന്ന് പരസ്പരം അങ്ങോട്ട് ഓർമ്മിപ്പിക്കുക. ഇനി വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പ്രത്യേകിച്ച് കല്യാണ കത്തിലൊക്കെ എഴുതുമ്പോൾ സാധാരണ ഇംഗ്ലീഷില് INSHA ഒരുമിച്ച് എഴുതിയിട്ട് പിന്നെ അള്ളാ എഴുതും. ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക, അതിനർത്ഥം അള്ളാവിനെ സൃഷ്ടിച്ചു എന്നാണ് അർത്ഥം വരിക. ഖുർആനിൽ തന്നെ എടുത്തു നോക്ക് നിങ്ങൾ, ഖുർആനില് അറബിയിൽ വരുമ്പം ഇൻ പിന്നെ പിന്നെ അള്ളാഹു, അങ്ങനെ മൂന്ന് വാക്കായിട്ട് എടുത്തുതിരിക്കുന്ന കാണാറ്. അപ്പോ ദയവ് ചെയ്ത് നമ്മൾ സാധാരണ ഇപ്പൊ വാട്സാപ്പ് ടെക്സ്റ്റ് മെസ്സേജും പലതും അയക്കുന്ന കാലഘട്ടമാണല്ലോ, കല്യാണ കത്തിലൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ആദ്യം നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുകയാണെങ്കിൽ INN എഴുതുക, പിന്നെ നമ്മൾ SHA ഒരു ഗ്യാപ്പ് വിട്ടിട്ട് ഷാ എഴുതുക, പിന്നെ ഗ്യാപ്പ് വിട്ടിട്ട് അള്ളാ എഴുതുക. അതല്ലാതെ ഒരുമിച്ച് ഇൻഷാ എന്ന് എഴുതരുത്, ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക. അതേപോലെ അറബിയിലാണെങ്കിലും ഇൻ ഷാ അള്ളാഹു ഒന്ന് ഒന്ന് ശ്രദ്ധിക്കുക സഹോദരന്മാരെ. എപ്പോഴെപ്പോഴും ചെറിയ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതമാക്കി മാറ്റുന്നത്. ഏറ്റവും ആദ്യം ഞാനും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എൻ്റെ നിങ്ങളുടെ ഹൃദയത്തിലെ വികാരമാണ്. ഇന്നഹു അലീമും ബിദാത്തി സുദൂർ, അത് നമുക്ക് അള്ളാഹുവിന് ഒരിക്കലും പറ്റിക്കാൻ പറ്റില്ല സഹോദരന്മാരെ. എൻ്റെ നിങ്ങളുടെ ഹൃദയം നാളെ മഹശറയിൽ അള്ളാഹു തുറന്നിട്ട് കാണിക്കും ഞാൻ എത്രത്തോളം കാപ്പെട്ടും കാണിച്ചിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെടേണ്ട രൂപത്തിൽ ഭയപ്പെടുക. എൻ്റെ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വികാരം അറിയുന്നതാണ് നമ്മുടെ റബ്ബ് അള്ളാഹു സുബ്ഹാനഹു വതആല. നമ്മൾ ഓരോരുത്തർക്കും അള്ളാഹുവിനെ ഒരുപാട് ഭയപ്പെടുന്ന അടിമകളാക്കി തീർക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.